അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ബെന്നി സാറ് സ്റ്റേഷനിൽ വരുന്നത്. വിനോദിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നോ, നിങ്ങളുമായി ഈ സ്ത്രീ സമ്പർക്കമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഏത് സ്ത്രീയെന്ന് ആദ്യം ചോദിച്ചത്, അപ്പോൾ ഈ പരാതിപ്പെട്ട സ്ത്രീയാണ് എന്ന് പറഞ്ഞു. നമ്മൾ സാർ എൻ്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കണം, എൻ്റെ ലൊക്കേഷൻ നോക്കണം, കണ്ട ആളുകളെ ചോദ്യം ചെയ്യണം എന്നെല്ലാം കൃത്യമുണ്ട് സാർ. ഒന്ന് കേരളത്തിലെ ഏറ്റവും ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ബെന്നി സാർ. അദ്ദേഹം അന്വേഷണം അദ്ദേഹത്തിൻ്റെ അടുത്ത് യാതൊരു പഴക്കേറില്ല, അത്രയും നല്ല ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ എല്ലാ പ്രൈവറ്റ് നമ്പറുകളെല്ലാം ഉൾപ്പെടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു. ഞാൻ ഇവർ ആരോപിക്കപ്പെടുന്ന സമയത്തിൻ്റെ ലൊക്കേഷൻ എല്ലാം നോക്കി. സാറ് വളരെ ക്ലിയർ കട്ടായി 4-5 ദിവസത്തിന് ശേഷം സാറ് കണ്ടെത്തി. ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്തു വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു സിംഗിൾ കോൾ പോലും എൻ്റെ നമ്പറിൽ നിന്ന് അവർക്ക് പോയിട്ടില്ല. ഒരു പരാതിക്ക് പോലും ഞാൻ അവരെ വിളിച്ചിട്ടില്ല എന്ന് സാറിന് മനസ്സിലായി. സാർ ആ പരാതി ക്ലോസ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു. അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീ വേറെ ആരൊക്കെയോ കൂട്ടി ജില്ലാ പോലീസ് മേധാവിയായ ബഹുമാനപ്പെട്ട സുഹിദാസ് സാറ് പോയി കണ്ടു. സുഹിദാസ് സാറ് വളരെ കൃത്യമായിട്ട് തന്നെ സ്ട്രിക്റ്റായിട്ട് ആണ് പരാതികളിൽ ഇടപെടുന്നതെങ്കിൽ എല്ലാവർക്കും അറിയാം ഇത്രയും കാലം വരെ. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഈ പരാതി ബെന്നി സാറെ മാറ്റി നിർത്തി സ്പെഷ്യൽ ബ്രാഞ്ച് DSP കൊണ്ട് അന്വേഷിപ്പിച്ചു. അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് DSP ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ബിജു സാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സോഴ്സും ഉപയോഗിച്ച് എൻ്റെ എല്ലാ നമ്പറുകളും വെരിഫൈ ചെയ്ത് എല്ലാ കോൾ ഡീറ്റെയിൽസ് എടുത്തു, വാട്സപ്പ് കോൾ ഡീറ്റെയിൽസ് എടുത്തു, ലൊക്കേഷൻസ് എടുത്തു. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് എന്നെ വിളിച്ചു വരുത്തി, എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. ഈ സ്ത്രീ മുമ്പ് പലർക്കും എതിരെ പരാതി കൊടുത്ത് പണം തട്ടിയിട്ടുണ്ടോ എന്ന രീതിയിൽ അന്വേഷിച്ചു. മുമ്പ് 1-2 ഇതേപോലത്തെ സമാന സംഭവങ്ങളുള്ളതായിട്ട് കൃത്യമായിട്ട് സാറിന് മനസ്സിലായി. ഇതെല്ലാം വെച്ച് സാറ് നല്ല റിപ്പോർട്ടടിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കുകയും പൂർണ്ണമായും വ്യാജ ആരോപണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പരാതി ക്ലോസ് ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട സുഹിദാസ് സാർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, മറ്റ് ഡിപ്പാർട്ട്മെൻ്റ് പോലെയല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കീഴുദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചാൽ മേലുദ്യോഗസ്ഥർ രക്ഷിക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുക, എങ്ങനെ മാക്സിമം തെളിവുകൾ ശേഖരിച്ച് ഇദ്ദേഹത്തിനെതിരെ നീങ്ങാമെന്നാണ് ശ്രദ്ധിക്കുക. അത് ആ ഡിപ്പാർട്ട്മെൻറ് ഫോളോ ചെയ്തു വരുന്ന കാര്യമാണ്. കാരണം 100% ഇൻറ്റഗ്രിറ്റിയോട് കൂടിയുള്ളവരായിരിക്കണം പോലീസ് ഉദ്യോഗസ്ഥരെന്ന് നിർബന്ധമുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പല ലെവലിൽ അന്വേഷിച്ചിട്ടും ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും ഈ സ്ത്രീ ഇതേപോലെ മറ്റ് പലർക്കെതിരെ ഹണി ട്രാപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി പണം തട്ടുന്ന സംഘത്തിലെ ആളാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വ്യാജ പരാതി ആയത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അതെല്ലാം വിട്ടു. പിന്നീട് ആ സ്ത്രീ ഒരു 5-6 മാസത്തിന് ശേഷം മറ്റൊരു പരാതിയുമായി സ്റ്റേഷനിൽ കയറി വന്നു. അപ്പോൾ ഞാൻ PRO വിളിച്ചു പറഞ്ഞു ഈ സ്ത്രീയെ സൂക്ഷിക്കണം, ഇവരെന്ത് പരാതി വന്നാലും നിങ്ങൾ സ്വീകരിക്കുക, സ്വീകരിച്ച് ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യുക, അല്ലാതെ എതിർകക്ഷി വിളിച്ച് സംസാരിച്ച് കോംപ്രമൈസ് ഈ സ്റ്റേഷനിൽ വേണ്ട എന്ന് കൃത്യമായി നിർദ്ദേശിച്ചു. ആ കേസ് കൂടി കേസെടുത്തു എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ 2 കൊല്ലം മുന്നത്തെ ആയിട്ട് പൂർണ്ണ വിളിക്കുന്നില്ല. അതായത് പിന്നീട് ഞാൻ പറയട്ടെ ഈ രീതി പരാതി ഒന്നുമില്ല. പിന്നീട് ആ സ്ത്രീയുടെ കാര്യങ്ങളോ കോംപ്രമൈസോ ഒന്നും സ്റ്റേഷനിൽ നടക്കില്ല എന്ന് മനസ്സിലായി. കൃഷ്ണയിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ആ സ്ത്രീ വന്നിട്ടേയില്ല. ഞാനതെല്ലാം മറന്നുപോയി. ഇന്ന് രാവിലെ ഇരിക്കുമ്പോഴാണ് 9 മണിക്ക് അല്ലെ 8 മണിക്ക് 9 മണിക്ക് ന്യൂസ് ചാനലിലൊക്കെ ഇങ്ങനെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോയും എന്തോ പീഡന പരാതി എന്ന് പറഞ്ഞ് വന്നു എന്ന് പറഞ്ഞ് കുടുംബാംഗങ്ങളെല്ലാവരും വിളിക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഒരാളെക്കുറിച്ചുള്ള ഒരു പരാതി വന്നാൽ അതിൽ സത്യസന്ധത അന്വേഷിച്ച് കാമുണ്ടോ എന്ന് കണ്ടെത്തിയ ശേഷം അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഫോട്ടോ കൊടുക്കുക, അല്ലെങ്കിൽ സത്യസന്ധത കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാം. ഒരു യാതൊരുവിധ ഇയാൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ, ഈ സ്ത്രീ എങ്ങനെയാണെന്നോ, അങ്ങനെ പരാതി ഉണ്ടോ എന്ന് മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ നേരെ ഈ ഉദ്യോഗസ്ഥന്മാരെ ഫോട്ടോ എല്ലാം കാണിച്ചിട്ട് ഇവരെല്ലാവരും വളരെ മോശക്കാരാണ് എന്ന് പറഞ്ഞ് പോലീസ് സേനയെ കളങ്കപ്പെടുത്തി ആളുകളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന ഈ ഒരു പ്രവണത വളരെ വിഷമം പിടിച്ച ഒന്നാണ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഈ എൻ്റെ വീട്ടിൽ ഭാര്യയും മക്കളും പെൺകുട്ടികളെന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ ഏതെങ്കിലും ഒരു കേസിൽ ഒരാളെ വിളിച്ചിട്ട് ഞാൻ ഇനി സംസാരിക്കുമ്പോൾ എങ്ങനെ നിങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞ് ആളുകൾ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ആണ് അതിൽ സംജാതാവുന്നത്. ഈ ഒരു വിഷമകരമായ സാഹചര്യത്തിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറിയേ പറ്റൂ. മറ്റു മാധ്യമങ്ങളും അങ്ങനെ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മാധ്യമങ്ങളെ ഒരുപാട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് ഞാൻ. ഒരു ആരെ പറ്റിയും പരാതി പറഞ്ഞാൽ ഉടൻ തന്നെ ഇയാൾ ഇത്തരക്കാരനാണ് എന്ന് പറഞ്ഞ് ചാനലിലുടനീളം ഫോട്ടോയും കൊടുത്ത് വ്യാജ പരാതികൾ വലിയ അക്ഷരത്തിൽ പ്രിൻ്റ് ചെയ്തെടുത്ത് മാധ്യമങ്ങളുടെ വാല്യൂ കൂട്ടി മറ്റ് കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഈ പ്രവണതയിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.